മുഖാമുഖം പരിപാടിയിലേക്ക് സ്വാഗതം ഇന്നത്തെ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കുന്നത് ചർച്ച് ഓഫ് ഗോഡ് സഭയുടെ കേരളത്തിലെ പത്താമത്തെ ഓവർസിയറായി ഈയിടെ ചുമതലയേറ്റിരിക്കുന്ന പാസ്റ്റർ സി സി തോമസ് അവരാണ് ഈ പരിപാടിയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ചർച്ച് ഓഫ് ഗോഡ് എന്ന സഭയുടെ കേരളത്തിലെ നേത്രാനത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണല്ലോ ഈ ഒരു പദവിയിൽ എത്തിച്ചേർന്നപ്പോൾ മനസ്സിലുള്ള സ്വപ്നങ്ങൾ എന്താണ് പ്രതീക്ഷകൾ എന്താണ് ഞാൻ ഈ ചുമതലയിൽ എത്തിയിട്ട് രണ്ട് മാസം ആയില്ല സ ഒരു പദവി എന്നതിനെക്കാട്ടിൽ ഒരു ചുമതല എന്ന രീതിയിൽ എന്നെ കണക്കാക്കുന്നു ജനങ്ങളെ സേവിക്കുവാൻ പ്രത്യേകിച്ച് ദേവദാസന്മാരുടെ അപഹാരങ്ങൾ മനസ്സിലാക്കുവാനും പ്രയാസങ്ങൾ മനസ്സിലാക്കുവാനും അവരെ ഉദ്ധരിക്കുവാനും അപ്പോൾ തന്നെ അവരെ കൂടുതൽ കർമ്മോത്സവരാക്കുവാനും ഞാൻ ആഗ്രഹിക്കുകയാണ് വരും ദിവസങ്ങളിൽ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും എപ്രകാരം അവരെ കർമ്മോത്സവരാക്കാമോ അത്രത്തോളം അവരെ കർമ്മോത്സവരാക്കുവാൻ എൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേൾക്കുന്നതിന് മുമ്പ് എവിടെയായിരുന്നു ഞാൻ കഴിഞ്ഞ ഒൻപത് വർഷത്തോളം അമേരിക്കയിൽ ആയിരുന്നു അതിനുമുമ്പ് ഞാൻ ചർച്ച പോകൊണ്ട് കേരള സ്റ്റേറ്റ് യൂത്ത് ഡയറക്ടറായും ചർച്ച കൊണ്ട് തിരുവല്ല ഉള്ള ചുമതലയിലും അപ്പോൾ തന്നെ ചർച്ചകൊണ്ട് കേരള സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറായിട്ടും സേവനം ഇപ്പോൾ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലം അമേരിക്കയിലായിരുന്നു അവിടെയും ചർച്ച ബോർഡിൻ്റെ പ്രവർത്തനം തന്നെയായിരുന്നു അപ്പം ഈ അമേരിക്കയിലെ സഭയുടെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അവിടുത്തെ മലയാളികൾക്കിടയിലാണ് അല്ലെ തീർച്ചയായിട്ടും പ്രവർത്തിക്കുന്നത് പക്ഷേ അമേരിക്കയിലുള്ള മലയാളികളുടെ ജീവിതവും ഇവിടെയുള്ള മലയാളികളുടെ ജീവിതവും തികച്ചും വ്യത്യസ്തമാണ് അല്ലേ അപ്പോൾ അമേരിക്കൻ പശ്ചാത്തലത്തിൽ ലഭിച്ച ജീവിതാനുഭവങ്ങൾ കൊണ്ട് ഇവിടെയുള്ള സഭയ്ക്ക് നേതൃത്വം കൊടുക്കാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നുണ്ടോ ഇത് ഒരു ദൈവിക നിയോഗമായി ഞാൻ മനസ്സിലാക്കുകയാണ് ദൈവ നിയോഗത്തെ നമുക്ക് മാറ്റാനായി കഴിയത്തില്ലല്ലോ സാറേ അല്ല ഇപ്പം ഉദാഹരണമായി പറഞ്ഞാൽ അമേരിക്കയിലെ വിശ്വാസികൾ പൊതുവെ എല്ലാവരും സമ്പന്നരാണ് ഇവിടെ അങ്ങനെ എല്ലാവരും സമ്പന്നരല്ല വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളും ഈ സഭയിലുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ ആയിരിക്കാം അല്ലേ അതെ അപ്പോൾ അങ്ങനെ നമ്മുടെ സമീപനത്തിൽ വളരെയധികം വ്യത്യാസങ്ങൾ ഇവിടെ ആവശ്യമാണ് നമ്മുടെ പ്രത്യേക പരിഗണന ആവശ്യപ്പെടുന്ന ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ ഇവിടെ ഉണ്ട് പരിഗണന ലഭിക്കാത്തത് കൊണ്ട് വിഷമം അനുഭവിക്കുന്നവരുണ്ട് അവർ പലതരം പരിഗണനകളാണ് വ്യക്തിപരമായ അവർക്ക് ലഭിക്കേണ്ട പരിഗണന സാമ്പത്തികമായ പരിഗണന ഉണ്ട് അപ്പോൾ തീർച്ചയായും അമേരിക്കൻ ജീവിതത്തെക്കാൾ വളരെയധികം പ്രയാസകരമായ ഒരു ജീവിതമായിരിക്കും ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ ഒരു പുതിയ സാഹചര്യത്തെ അഭിമുഖീകരിക്കാനുള്ള മാനസികമായ ധാരാടുപ്പോൾ കൂടിയാണോ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തീർച്ചയായിട്ടും സാറേ അപ്പം അത് എങ്ങനെ ഈ സാഹചര്യത്തെ അഭിമുഖിക്കാൻ കഴിയും ഞാൻ അവിടെ ആയിരുന്നപ്പോഴും ഇവിടുള്ള ജനത്തെ പറ്റിയുള്ളൊരു ഭാരം എനിക്കുണ്ടായിരുന്നു സുവിശേഷീകരണമാണല്ലോ നമ്മുടെ പ്രധാനമായ ലക്ഷ്യം അമേരിക്കയിലെ സഭയുടെ ഒരു പാസ്റ്റർ ആയിരുന്നപ്പോൾ അത്രത്തോളം ജനങ്ങളുടെ ഇടയിലേക്ക് സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാനൊരു അവസരം ലഭിച്ചിരുന്നില്ല എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നു സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുവാനും അവരെ നമ്മളാൽ കഴിവത് ഉദ്ധരണം കൊടുക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരു കംഫർട്ട് സോണിൽ നിന്നും താഴോട്ട് ഇറങ്ങി വന്നു എന്നൊരു ചിന്ത എന്നെ ഭരിക്കുന്നില്ല അതൊരു ദൈവ സുവിശേഷകലയ്ക്ക് വേണ്ടി ഇറങ്ങിയതാണല്ലോ വെല്ലുവിളികൾ ഏറ്റെടുക്കാനുള്ള തന്നെയാണ് ഇറങ്ങിയത് അപ്പം എല്ലാ സാഹചര്യത്തിലും ദൈവം നടത്തും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അതെ അപ്പോൾ ഇവിടെ സേവനമനുഷ്ഠിക്കുന്ന നിരവധി പാസ്റ്റർമാരുണ്ട് അവരുടെ പ്രശ്നങ്ങളും അമേരിക്കയിൽ നിന്ന് ഉള്ളതിനേക്കാൾ വ്യത്യസ്തമാണ് തീർച്ചയായും അപ്പോൾ ഈ പാസ്റ്റർമാർക്ക് സുഖകരമായ ഒരു ജീവിതാവസ്ഥ ഉണ്ടെന്ന് വരികൾ മാത്രമേ വിശ്വാസികൾക്കും അതിൻ്റെ ശരിയായ ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ അപ്പം പാസ്റ്റർമാരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ തന്നെ സാറേ വിശ്വാസികൾക്ക് ഒരു നല്ല സുഖരമായ അന്തരീക്ഷമാണെങ്കിൽ ആത്മീക മേഖലയിലും ഭൗതിക മേഖലയിലും ഉണ്ടെങ്കിൽ മാത്രമേ ദൈവദാസന്മാർക്കും അത് അനുഭവിക്കാനായിട്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ദൈവദാസന്മാർക്ക് കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഒരു ക്ഷേമകരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പാസ്റ്റേഴ്സ് വെൽഫെയർ സ്കീം അതിനുവേണ്ടി പാസ്റ്റീസ് വെൽഫെയർ ഫണ്ട് സ്വരൂപിക്കുവാനും അങ്ങനെ പാസ്റ്റീസ് വെൽഫെയർ ബോർഡ് ഉണ്ടാക്കുവാനും എൻ്റെ ഹൃദയത്തിൻ്റെ പദ്ധതിയുണ്ട് അത് വരും ദിവസങ്ങളിൽ അങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ വാസ്തവത്തിൽ കേരളീയ സമൂഹത്തിൽ പണ്ട് ഇല്ലാതിരുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും പുതിയ തലമുറയുടെ ജീവിതത്തിൽ ജീവിത രീതിയിൽ പല വിലക്ഷണതകളും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു കാലത്ത് ബന്ധുക്കോസ് സമൂഹത്തിൽ പെടുന്ന കുട്ടികളൊക്കെ ഒരു വ്യത്യസ്തമായ ജീവിതം പുലർത്തിയിരുന്നവരാണ് പക്ഷേ ഇന്ന് കുട്ടികളും ചെറുപ്പക്കാരും ബന്ധുക്കോസ്സിൽ ഉൾ ഉൾപ്പെടുന്നവർ പോലും ഈ തിന്മകളിലേക്ക് ഒഴിതറ്റി പോകുന്നുണ്ട് ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുണ്ടോ തീർച്ചയായിട്ടും അപ്പം ആ രംഗത്ത് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ തന്നെ ലഹരി പദാർത്ഥങ്ങൾ അത് മദ്യമായിരുന്നു അടുത്ത കാലം വരെ നമ്മുടെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും ഒക്കെ പ്രലോഭിപ്പിച്ചിരുന്നത് ഇപ്പോൾ അതിനേക്കാൾ ഉപരിയായിട്ട് കഞ്ചാവും മറ്റ് ലഹരി മരുന്നുകളും വിദ്യാലയങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ് അത് സർക്കാരിന് തന്നെ അതൊരു തലവേദനയായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ ഒരു കാലത്ത് കേരളത്തിൽ ക്രൈസ്തവ സഭകൾ പിന്നെ പ്രത്യേകിച്ച് ബന്ധുക്കോസ്വ സഭകൾ ഇത്തരം തിന്മകളിൽ നിന്നെല്ലാം വിമുക്തരായി ജീവിക്കാൻ ജനങ്ങളെ പ്രാപ്തരാക്കിയിരുന്നു ഇന്ന് പക്ഷേ സഭകൾക്ക് ആ കഴിവ് പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഭരണകൂടത്തിനും ഇവരെ രക്ഷിക്കാൻ സാധിക്കുന്നില്ല വളരെ കഠിന പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ഈ പൈശാചിക ശക്തികൾ കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ബോധവൽക്കരണ ക്ലാസ്സുകൾ സഭകളിലും പുറത്തും നടത്തി സമൂഹത്തിലെ യുവജനതയെ ഒരു ദിശാബോധത്തിലേക്ക് ഒരു ലക്ഷ്യബോധത്തിലേക്ക് ആൾ ആഗ്രഹിക്കുന്നത് അതിനെ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും പണം സ്പെൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ തന്നെ യുവജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ മനസ്സുള്ളതായ ദൈവദാസന്മാരെയും അല്ലെങ്കിൽ പ്രഗത്ഭരായ വിശ്വാസികളെയും നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അങ്ങനെ കണ്ടെത്തി ആ സമർപ്പണ ബോധമുള്ള ഇച്ഛാശക്തിയുള്ള ലക്ഷ്യബോധമുള്ളവർക്ക് മാത്രമേ ലക്ഷ്യത്തിലേക്ക് ജനത്തെ നയിക്കുവാനും കഴിയത്തുള്ളൂ പിന്നെ പെന്തുക്കോസ് സമൂഹത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുക്കം പേരെ അങ്ങനെയൊക്കെ പോകുന്നുള്ളെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇതിൻ്റെ അകത്ത് വരിക എന്ന് പറയുമ്പോൾ തന്നെ മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായിപ്പോയ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുക എന്നുള്ളതാണല്ലോ അപസ്വന്നായ അല്ലെങ്കിൽ പൗലോസ്ലിഹ നമ്മളെ പരിശുദ്ധാത്മാവിൽ പ്രബോധിപ്പിക്കുന്നത് അല്ലാതെ സഭയിലേക്ക് പുതുതായി വരുന്ന ആളുകളെ സംബന്ധിച്ചത് ശരിയാണ് പക്ഷേ ഇതിൽ തന്നെ ജനിച്ചു ബോധ്യം ഉണ്ടാവണമെന്നില്ല അങ്ങനെയാണ് അങ്ങനെയാണ് ഏറ്റവും പുതിയ തലമുറയില് മാറ്റം സംഭവിക്കുന്നത് അവര് ഇതിൽ ജനിച്ചതുകൊണ്ട് അവർ അംഗമായിരിക്കുന്നു അല്ല ഇതില് അവര് പുതുതായിട്ട് വിശ്വാസം സ്വീകരിച്ചതല്ലല്ലോ നേരിട്ട് അവര് മാതാപിതാക്കൾ എന്തൊക്കെ ആയതുകൊണ്ട് ഈ സഭയിൽ ജനിച്ച അംഗങ്ങളായിരിക്കുന്നു അപ്പൊ പക്ഷേ ഈ ലൗകിക ജീവിതത്തിന്റെ പ്രലോഭനങ്ങൾ അവരെ ആകർഷിക്കുമ്പോൾ അവരതിൽ വീണുപോകുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തവിശ്വാസിക്കുണ്ടായിരിക്കേണ്ട യഥാർത്ഥ ആത്മീയത അവർക്ക് ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് സംഭവിക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഈ ക്രൈസ്തവ സഭകളിൽ ആത്മീയതയുടെ ഒരു ശക്തി കുറഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ അവിടെ എന്താണ് നമുക്ക് കൂടുതലായി ചെയ്യാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഒരു ബോധവൽക്കരണം ക്ലാസ്സുകൾ കൗൺസിലിംഗ് ക്ലാസ്സുകൾ എന്നിവകൾ കൊണ്ടും പിന്നെ എന്നുകൾ കൊണ്ടേ നമുക്കതിനെ മാറ്റം വരുത്താനായിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ തന്നെ ഞാൻ മുൻപ് ഓർപ്പിച്ചതുപോലെ സാറേ ഈ ബിന്ദിക്കോസി ജനിച്ചു വളർന്ന തലമുറകളെല്ലാം എല്ലാം ഒന്നും പറയുന്നില്ല വർഷമായി പോയിട്ടില്ല തെറ്റിപ്പോകുന്നില്ല സാറേ ഇത് നൂറിൽ ഒരു രണ്ട് ശതമാനവും മൂന്ന് ശതമാനോ ആയിരിക്കും സാറേ അല്ല അവിടെയാണ് ഈ പ്രശ്നം ഈ ഒന്നോ രണ്ടോ ശതമാനം തെറ്റി പോകുമ്പോൾ തന്നെ നമ്മൾ അത് ഗൗരവമായിട്ട് എടുക്കണം അങ്ങനെ എടുക്കാത്തതുകൊണ്ടാണ് നമുക്ക് ഞാൻ അപ്പോൾ നമ്മള് ഇത് എത്ര പേർ പോയി എന്നുള്ളതല്ല ഒരാളെങ്കിലും പോയിട്ടുണ്ടോ എന്ന് കഴിഞ്ഞു അതൊരു ഗൗരവമായ പ്രശ്നമാണ് എന്ന് പരിഗണിക്കണം ഇപ്പോൾ മറ്റു സഭകളിലും അതാണ് സംഭവിച്ചത് ഈ ഒരു കാലത്ത് ക്രമവിശ്വാസികളൊന്നും ഇങ്ങനെ മദ്യപാനത്തിനോ മറ്റു പദാർത്ഥങ്ങൾക്കോ വ്യാപകമായി അടിപ്പെട്ടിരുന്നില്ല പക്ഷേ കാലം കുറേ കഴിഞ്ഞപ്പോഴേക്കും വേണ്ടത്ര ഉത്ബോധനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് കൂടിയാണ് ചില ആളുകൾ അതിനൊക്കെ വിധേയരായി അപ്പോഴും വിചാരിച്ചത് എന്താണ് ഇത് ചുരുക്കം ചിലരല്ലേ ഉള്ളൂ ഇങ്ങനെ പോകുന്നവർ അപ്പോൾ ഞാൻ തന്നെ മദ്യവർജന രംഗത്ത് ഒരു നാൽപ്പത് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് അപ്പോൾ പല സഭകളിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടും ഞാൻ ഒരു നാൽപ്പത് വർഷം മുമ്പ് പറയുമ്പോൾ ഇതൊരു വലിയ പ്രശ്നമൊന്നുമല്ല ചുരുപ്പം പേരൊക്കെ അങ്ങനെ പോകുന്നുണ്ടായിരിക്കാം എന്ന മറുപടിയാണ് ഉണ്ടായത് പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്താണ് ഇതൊരു വലിയ വിപത്തായിട്ട് മാറി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പദ്ധതി സഭയിൽ ഇപ്പോൾ തന്നെ ഇതൊരു ഗൗരവമായ പ്രശ്നമായി എടുക്കണം എന്ന് പറയുന്നത് കാരണം കൂടുതൽ ആളുകൾ പോയിട്ടല്ല ഇത് നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ടത് ഒരാളെങ്കിലും അങ്ങനെ പോകുന്നുണ്ടെന്നില്ല വിപത്ത ആണോ അതെ അവരെ കോസുകാരൻ നമുക്ക് വിളിക്കാനൊക്കത്തില്ല ഇതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പിന്മാറ്റത്തിൽ പോയി അല്ലെങ്കിൽ അവരെ മടക്കിക്കൊണ്ട് വരുന്ന ഉത്തരവാദിത്വം നമുക്കുള്ളതാണ് അതെ മടക്കിക്കൊണ്ട് വരിക എന്നുള്ളതാണ് പ്രധാനം തീർച്ചയായിട്ടും മടക്കിക്കൊണ്ട് വരിക എന്നൊരു ഉത്തരവാദിത്വം നമുക്കുള്ളതാണ് കേരളത്തിൽ അങ്ങനെ അങ്ങനെ ഒരു സംഗതി ഉണ്ടോ സംശയിക്കുന്നു ഞാൻ സംശയിക്കുന്നു കോസ് തലമുറകൾ ലഹരി പദാർത്ഥങ്ങൾ കടുമകളാണോ എന്ന് എനിക്ക് അത്രത്തോളം അറിയത്തില്ല തലമുറകളല്ല ഒറ്റപ്പെട്ട സംഭവങ്ങൾ പലയിടത്തും ഉണ്ട് അതുള്ള ഒരു യാഥാർത്ഥ്യമാണ് ശരി അത് അംഗീകരിച്ചുകൊണ്ട് അതിനെ നേരിടാനായിട്ട് ശ്രമിക്കേണ്ടത് ആവശ്യമാണ് കാരണം ഒരു കാലത്തിപ്പോൾ പരമ്പരാഗത സഭകളിൽപ്പെട്ട മധ്യപരായ പല ആളുകളെയും അതിൽ നിന്ന് വിമോചിപ്പിക്കാൻ ബന്ധക്കോസ് പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇന്നും കഴിയുന്നുണ്ട് എന്നും കഴിയുന്നുണ്ട് പക്ഷേ അതേസമയം തന്നെ ഇതിലുള്ള പുതിയ ഏറ്റവും പുതിയ തലമുറയിൽ പെടുന്നവർക്ക് പോകുന്നുണ്ട് കാരണം ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് അപ്പോൾ ഇത് ഒരു വലിയ സാമൂഹ്യ പ്രശ്നമാണെന്ന് ചിന്തിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ആദ്യം തന്നെ പറയാനിടയായത് കാരണം ക്രൈസ്തവ സഭകൾ ഇത് ഗൗരവമായി എടുത്തിരുന്നില്ല അടുത്ത കാലം വരെയും ഇപ്പോൾ ഇതങ്ങേറ്റം വഷളായപ്പോഴാണ് അതിനെപ്പറ്റി ചിന്തിക്കുന്നതും പല പദ്ധതികളും ഒക്കെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ മദ്യം നിരോധിക്കാൻ വേണ്ടി ഇപ്പോൾ സഭകൾ വാദിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും ഭരണകർത്താക്കൾ ചോദിക്കുന്നത് നിരോധിക്കുന്നത് എന്തിനാണ് വിശ്വാസികൾ ഇത് ഉപയോഗിക്കാതിരുന്നാൽ മതിയല്ലോ എന്നാണ് അപ്പോൾ ആ ചോദ്യം ശരിയല്ലേ അപ്പോൾ വിശ്വാസികൾ ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ പിന്നെ നിരോധിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെ ഒരു ചോദ്യത്തെ ഇപ്പോൾ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ നിങ്ങളിത് നിരോധിക്കണമെന്നാവശ്യപ്പെടുന്നത് നിങ്ങളുടെ വിശ്വാസികൾ ഇത് ഉപയോഗിക്കാൻ പാടില്ല ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാക്കിയാൽ മതി എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരവസ്ഥയിലേക്ക് അവസ്ഥ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാൻ എല്ലാ ഉള്ള നേതൃസ്ഥാനത്തിരിക്കുന്നവർക്ക് ഒരു ബാധ്യതയുണ്ട് തീർച്ചയായിട്ടും അതാണ് ഞാൻ അനുസ്മരിപ്പിച്ചത് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ മലയാളികളുടെ ജീവിതശൈലിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പണ്ടത്തേതുപോലെ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ സമയം ഇല്ലാത്തവരാണ് കൂടുതൽ ആളുകളും അപ്പോൾ പറഞ്ഞു വന്നത് കേരളത്തിലെ ഇന്നത്തെ സാമൂഹിക സാമൂഹികാവസ്ഥകളിൽ പല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ പാസ്റ്റർമാരെ പരിശീലിപ്പിക്കുമ്പോൾ ഈ മാറ്റങ്ങൾക്ക് അനുസൃതമായി പ്രതികരിക്കുവാനും നേതൃത്വം കൊടുക്കുവാനുമായിട്ടുള്ള ഒരു പരിശീലനം അവർക്ക് ആവശ്യമാണ് തീർച്ചയായിട്ടും അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടോ തീർച്ചയായിട്ടും സാറേ ആ അപ്പോൾ ഏത് രീതിയിലാണ് അവരെ പരിശീലിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബൈബിൾ സെമിനാരികളിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ അവരാണല്ലോ പാസ്റ്റർമാരായിട്ട് പുറത്തിറങ്ങുന്നത് ഈ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തി അവരെ പുതിയ കോഴ്സുകൾ കൊടുത്ത് ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ പ്രത്യേക ശ്രദ്ധിക്കത്തക്കവണ്ണം ഉള്ളതായ പരിശീലനം കൊടുത്ത് പുറത്തിറക്കും എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി പ്രത്യേക കൗൺസിലിങ്ങിൽ പ്രത്യേക പരിശീലനം നേടിയവരെ ബാഡ് സ്കൂളിൽ അല്ലെങ്കിൽ സെമിനാറിൽ അധ്യാപകരാക്കിയെടുത്ത് അങ്ങനെ കൗൺസിലിംഗ് കോഴ്സുകൂടെ കൊടുത്ത് പുറത്തിറക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പ്രയോജനപ്പെടും ആരംഗത്തും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ് ഇപ്പോൾ ഇപ്പോൾ ദാമ്പത്യ തകർച്ചകൾ കേരളീയ സമൂഹത്തിൽ പണ്ട് വളരെ വിരളമായിരുന്നു ഇപ്പോൾ അതും വളരെ സാധാരണമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സഭകളിൽ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ പാസ്റ്റർമാർ അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനും കഴിവുള്ളവരായിരിക്കണം അപ്പോൾ ദമ്പതികൾക്ക് കൗൺസിലിംഗ് നൽകാനായിട്ടുള്ള ഒരു പരിശീലനം അത് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ നേരത്തെ ഉള്ളതാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ അത് ആവശ്യമായിരിക്കുകയാണ് അപ്പോൾ ഈ ഇത്തരത്തിലുള്ള പുതിയ ഒരു പരിശീലനം ഇന്നത്തെ പാസ്റ്റർമാർക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ ഇപ്പോൾ പല ബന്ധ ദിവസ ഗ്രൂപ്പുകളുണ്ടല്ലോ പല സഭകൾ കേരളത്തിലുണ്ട് ഇതര സഭകളുമായിട്ടുള്ള ബന്ധത്തെ പറ്റി സഹവർത്തിവത്തെപ്പറ്റി അങ്ങനെയാണോ ചിന്തിക്കുന്നത് സാറാദ്യം ഓർപ്പിച്ചതുപോലെ കൗൺസിലിങ്ങിന് വേണ്ടി മുൻകാലങ്ങളിൽ നമ്മൾ അത്രത്തോളം ചിന്തിച്ചിരുന്നില്ല എന്നാൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കുന്നതുകൊണ്ട് നമുക്കൊരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് അതിന് കൗൺസിലിംഗ് ബോർഡുണ്ട് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് വിശ്വാസികളും പാസ്റ്റർമാർ അത് അവർ അവർ പ്രത്യേക സ്ഥലങ്ങളിൽ കൗൺസിലിംഗ് ക്ലാസ്സുകൾ നടത്താറുണ്ട് ഡിസ്ട്രിക്ട് ബേസിൽ ലോക്കൽ ചർച്ച് ബേസിൽ കൗൺസിലിംഗ് കോഴ്സുകൾ കൊടുക്കാറുണ്ട് ക്ലാസ്സുകൾ നടത്താറുണ്ട് അതുപോലെ ബാച്ചിലേഴ്സായിട്ടുള്ളതായ മാരിറ്റൽ കൗൺസിലിങ്ങിന് പ്രത്യേക ശ്രദ്ധ കൊടുത്തിപ്പം അത് ചെയ്തു വരികയാണ് പിന്നെ മറ്റ് സഭകളുമായുള്ള ബന്ധത്തിൽ വളരെ ഊഷ്മളമായ സൗഹൃദമായ ബന്ധമാണ് ചർച്ച കോടിന് മറ്റ് സഭകളുമായിട്ട് ഇതുവരെ ഉള്ളത് മറ്റ് ണോ സമീപനം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല സമീപനം തന്നെയാണ് ഊഷ്മളമായ ഒരു സമീപനം തന്നെയാണ് അവരോടുള്ളത് പക്ഷെങ്കിൽ സാറിന് അറിയാമല്ലോ പെന്തുക്കോസ് എന്ന് പറഞ്ഞ സമൂഹത്തെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് കാലം ഈ കാലഘട്ടത്തിലാണല്ലോ കുറച്ച് അംഗീകാരം പെന്തക്കോസ് സമൂഹത്തിന് എല്ലാ മേഖലയിലും ഉണ്ടായിരിക്കുന്നതെന്ന് സാറിന് നന്നായിട്ടറിയാം അതെ 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 അപ്പോൾ എല്ലാവരും മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് അപ്പം അതനുസരിച്ച് നമ്മൾ മാറ്റത്തിന് വിധേയം തീർച്ചയായിട്ടും ആവുന്നുണ്ടോ എന്നറിയാനാണ് തീർച്ചയായിട്ടും അതെ ഒരു കാലത്തെ പഴയ കാലത്തെ പോലെ നമ്മൾ വാസ്തവത്തിൽ ഈ ബിഷപ്പുമാരെയോ അല്ലെങ്കിൽ അച്ഛന്മാരെയോ ഒന്നും കുറ്റം പറയോ അല്ലെങ്കിൽ അവരുടെ ആരാധനയെ നമ്മൾ പരസ്യമായി വിമർശിക്കുകയോ ഒന്നും ചെയ്യാറില്ല ഒരു കാലം അതല്ലേ അങ്ങനെ ഒരു വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ടായിട്ടുണ്ട് കാരണം ഇന്നിപ്പോൾ നമ്മൾ പല സഭകളായിട്ട് പിരിഞ്ഞു നിൽക്കുകയാണെന്ന് ഒരിക്കലും ഈ എല്ലാ സഭകളും ഒരുപോലെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ വളരെയേറെ ഉണ്ട് അത് അങ്ങനെ ഉണ്ടായിരുന്നില്ല കാരണം ഇന്ന് ഈ ശക്തികൾ അല്ലെങ്കിൽ പൈശാചിക ശക്തികൾ വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ് ഇതെല്ലാ സഭകളും നേരിടുന്ന പ്രതിസന്ധിയാണ് ഈ പറഞ്ഞ പോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു ദാമ്പത്യത്തിറച്ച ഉണ്ടാകുന്നു ആത്മഹത്യകൾ ഉണ്ടാകുന്നു പിന്നെ ആളുകളുടെ വിശ്വാസം നഷ്ടപ്പെടുന്നു ഇതെല്ലാം എല്ലാ സഭകളിലും ഉണ്ട് അപ്പോൾ ഒരേ ഒരുപോലെയുള്ള പ്രതിസന്ധികളെ അഭിമുഖിക്കുകയാണ് സഭകൾ അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ എല്ലാ സഭകളും ഒരുമിച്ച് നിന്നുകൊണ്ട് തിന്മകൾക്കെതിരായിട്ട് പോരാടേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വാസ്തു പരസ്പരം വിമർശിക്കുക കുറ്റപ്പെടുത്തുക എന്നുള്ളതിൽ കവിഞ്ഞ് ഒരുമിച്ച് നമുക്ക് എങ്ങനെ നിൽക്കാം എന്നാണ് ചിന്തിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അപ്പം അങ്ങനെയാണ് വാസ്തവം ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ അതറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ യുവജന എന്നുള്ള നിലയിൽ കുറെ കാലം ഇവിടെ യുവജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിരുന്നാണല്ലോ അതെ അപ്പോൾ ഈ സഭയിലെ യുവജന പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിനായിട്ടുള്ള എന്തെങ്കിലും പദ്ധതികൾ തീർച്ചയായും ഒരു സെക്കൻഡ് റോ ലീഡർഷിപ്പിനെ വളർത്തിയെടുക്കുക എന്നുള്ള എൻ്റെ ഒരു പ്രധാന ദൗത്യമാണ് അതിനുവേണ്ടി ഈ ഒരു യുവജനങ്ങളെ ഉദ്ധരിച്ച് മുന്നോട്ട് കൊണ്ടുവരിക അവർക്ക് ആവശ്യമായ കൈത്താങ്ങൾ കൊടുക്കുക എബിലിറ്റീസ് നത്തിങ് വിതഔട്ട് ഓപ്പർച്യൂണിറ്റി എന്നാണല്ലോ പറയുന്നത് അപ്പം കൂടുതൽ അവസരങ്ങൾ അവർക്ക് കൊടുത്താൽ അവർക്ക് സമൂഹത്തിലും സഭയിലും മുൻപന്തിയിലേക്ക് വരുവാനായിട്ട് കഴിയും അപ്പോൾ എത്രമാത്രം അവസരങ്ങൾ അവർക്ക് കൊടുക്കാമോ അത്രത്തോളം അവസരങ്ങൾ ടാലഡ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് അവരുടെ ടാലൻറ്റുകളെ മനസ്സിലാക്കി അവരിൽ സമൂഹത്തിൽ സഫയിൽ ലിഫ്റ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനുള്ളതായ അവസരങ്ങൾ അവർക്ക് കൊടുക്കുവാന് ഇപ്പോഴേ ഞങ്ങളൊരു കർമ്മ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് അതെ വരും ദിവസങ്ങളിൽ നടപ്പിലാക്കും ഇപ്പോഴത്തെ യുവജനങ്ങൾ സഭയുടെ പ്രവർത്തനങ്ങളിൽ താല്പര്യമുള്ളവരാണോ പൊതുവേ തീർച്ചയായും സാറേ ആണല്ലേ ആരാധനയിലും മറ്റ് പ്രവർത്തനങ്ങളിലും എല്ലാം അവർ പങ്കെടുക്കുന്നുണ്ട് എനിക്കത് കഴിഞ്ഞ കാലങ്ങളിലേക്കാൾ ഉപരിയായി വളരെ സജീവമായി പങ്കെടുക്കുന്നവരാണ് കൂടുതലും പ്രത്യേകിച്ച് വിദ്യാഭ്യാസമുള്ള വെൽ എഡ്യൂക്കേറ്റഡായുള്ള യുവനങ്ങൾ സഭയ്ക്ക് സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അവർ മുൻപന്തിയിലുണ്ട് അപ്പോൾ അത് ശരിയാണ് ഒരു രംഗത്ത് ഒരു മേഖലയിൽ അല്ലെങ്കിൽ ഒരു വശത്ത് ആത്മീയമായ ദൗർബല്യങ്ങൾ ഉണ്ടാകുന്നു അതേസമയം തന്നെ സഭയിൽ മറ്റൊരു രംഗത്ത് ആത്മീയതയിലേക്ക് ആളുകൾ കൂടുതൽ ശക്തിപ്പെട്ടു വരുന്നു തീർച്ചയായിട്ടും അതും ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഈ ഭരണകൂടവുമായിട്ടുള്ള സഭയുടെ ബന്ധം എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികളുമായിട്ടുള്ള ഒരു കാലത്തെ സാറിന് പിന്തുക്കോസുകാരെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾക്കാർക്കും വേണ്ടാത്തൊരു സമൂഹമായിരുന്നു അല്ല ബിന്ദുക്കോസുകാർക്ക് രാഷ്ട്രീയക്കാരും വേണ്ടായിരുന്നു എന്ന് കാരണം പല വ്യൂ ആണല്ലോ അതിന് കാരണം വളരെ മൈനോറിറ്റിയായ സമൂഹത്തിൽ പോലും ആർക്കും വേണ്ടാത്തൊരു സമൂഹമായിരുന്നല്ലോ ബന്ധുക്കോസുകാർ എന്നാൽ ഇപ്പോഴ നിയമസഭാ ഇലക്ഷനും പാർലമെൻറ്റ് ഇലക്ഷനൊക്കെ വരുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു പാർട്ടി എന്നാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സഭയുടെ ആസ്ഥാനം സന്ദർശിക്കുകയും നേതൃത്വത്തിൻ്റെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും വാങ്ങിക്കുകയും അവരുടെ സപ്പോർട്ടിന് വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് എന്നാൽ പലപ്പോഴും ഭരണകൂടത്തിൽ നിന്നും ഒരു നല്ല റെസ്പോൺസ് തന്നെ ഇപ്പോൾ പെന്തുക്കോസുകാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ മേഖലയിലും തുടർന്നും അങ്ങനെ തന്നെ ലഭിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുക എന്നാൽ അപ്പോൾ തന്നെ ഈ നേതാക്കന്മാരെ വിവേകം ഭരിക്കുമ്പം അണികളെ വികാരമാണല്ലോ ഭരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വികാരഭരിതരായ അണികൾ പലപ്പോഴും നമ്മുടെ ആരാധന സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും ഇപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പല പല ഏരിയയിലും അത് ഞങ്ങൾ ഗവൺമെൻ്റ് ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട് ഗവണ്മെൻ്റ് ഞങ്ങൾക്ക് വളരെ സഹായകരമായ ഒരു നിലപാടാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അനുഭവപൂർവ്വമാണ് പരിഗണിക്കുന്നത് തീർച്ചയായിട്ടും അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെ തന്നെയാണ് ആണ് അപ്പോൾ ഒരു കാലത്ത് ചില രാഷ്ട്രീയ പാർട്ടികൾ സഭയ്ക്കെതിരായിരുന്നു എന്ന് തോന്നുന്ന തരത്തിലാണ് പെരുമാറിയിരുന്നത് അല്ലേ അത് ഇപ്പോൾ ആസ്വദി മാറിയിട്ടുണ്ട് ഉണ്ട് അപ്പോൾ കുറേ കൂടി മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്കാണ് അതെ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കും അതെ അപ്പോൾ എങ്കിലും കേരളീയ സമൂഹത്തിൽ ഈ മതപരമായ സ്പർദ്ധ വളർന്നു വരുന്നു എന്നാണ് പലരുടെയും അഭിപ്രായം അങ്ങനെ അവർ തോന്നലുണ്ടോ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ മതപരമായ സ്പർദ്ധ കുറവാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ ഒരു എല്ലാ സമൂഹ എല്ലാ മതങ്ങൾക്കും ഒരു നല്ല പ്രാതിനിധ്യം കൂടെ ഉള്ളതുകൊണ്ടായിരിക്കാം ഇപ്പം തമിഴ്നാട്ടിൻ്റെയോ കർണാടകത്തിൻ്റെയോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങൾ നോക്കുമ്പോൾ ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യങ്ങളൊക്കെ നമുക്കുണ്ട് മറ്റ് വിഭാഗീയത വലുതായിട്ട് കാണുന്നില്ല എൻ്റെ അടുത്ത് താമസിക്കുന്ന ആൾ മറ്റ് ഒരു മതത്തിൽപ്പെട്ട മതത്തിൽപ്പെട്ടയാളാണെങ്കിൽ പോലും വളരെ സൗഹൃദമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നുണ്ട് എന്നാൽ മറ്റ് സ്റ്റേറ്റുകൾ അത് കഴിയുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മതപരമായ സ്പർദ്ധ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറവാണ് കുറവാണ് അതൊരു വാസ്തവമാണ് പിന്നെ നമ്മളും എല്ലാവരെയും അംഗീകരിച്ച് മുന്നോട്ട് പോകണം എല്ലാവരുടെയും വ്യൂസും അവരുടെ സംസ്കാരവും അവരുടെ കാര്യങ്ങളാണ് അപ്പൊ നമ്മളെ എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ക്രിസ്തുവിശ്വാസത്തിന്റെ ഒരു പ്രത്യേകത അതിന്റെ വിശാലതയാണ് അതെ അല്ലെങ്കിൽ ഉദാരതയാണോ അപ്പൊ ആ ഒരു ശൈലി നമ്മുടെ ജീവിതത്തിൽ പ്രകടമാവുകയാണോ എന്ന് വരിക എല്ലാവർക്കും നമ്മളെ തന്നെ സാധിക്കും സ്നേഹത്തിന്റെ കാണേണ്ടത് അതെ അതെ അങ്ങനെയാണ് അപ്പോൾ ആ സ്നേഹത്തിൻ്റെ ശക്തി കൊണ്ടോ എല്ലാ തിന്മകളെയും കീഴടക്കാൻ കഴിയും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതെ അത് പ്രാവർത്തികമാക്കിയാൽ നമുക്ക് തീർച്ചയായിട്ടും ഞാൻ ഭരിക്കാൻ സാധിക്കും അപ്പോൾ ഈ കുടുംബത്തെ പറ്റി ഒന്നും പറഞ്ഞില്ല കുടുംബ ജീവിതം ഭാര്യ രണ്ട് മക്കൾ ഞങ്ങൾ കഴിഞ്ഞ ഒൻപത് വർഷം അമേരിക്കയിലായിരുന്നു മൂത്ത മകൻ ഗ്രാൻഡ് അമേരിക്കയിൽ ജോലി ചെയ്യുന്നു ഇളയ മകൻ നഥനേൽ മൂന്നാം വർഷം കോളേജിൽ പഠിക്കുന്നു രണ്ടുപേരും മെക്കാനിക്കൽ എൻജിനീയേഴ്സിനെ ഞാനും വൈഫും ഇവിടെയുണ്ട് അവിടെ ആയിരിക്കുന്നു വളരെ ഊഷ്മളമായ ഒരു കുടുംബജീവിതം നോ ഇപ്പം കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നു തുടർന്നും ഈ ഈ സമൂഹത്തിന് നൽകാനായിട്ടുള്ള ഒരു സന്ദേശം എന്താണ് അപ്പോൾ സ്വന പലോസ് എബ്രായ വിശ്വാസികൾ ലേഖനം എഴുതുമ്പോൾ പൗലോ സ്ത്രീപ്രായം എഴുതുന്നു നിങ്ങളെല്ലാവരും പ്രത്യാശയുടെ പൂർണ്ണനിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ അയാൾ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്തായാലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കിയവരുടെ അനുകാരികളായിത്തീരും തീർച്ചയായിട്ടും പല മേഖലയിലും ആത്മീയ മന്നത അനുഭവിക്കുമ്പോൾ പൗലു സുഹ നമ്മളോട് പറയുന്നത് നിങ്ങൾ വാഗ്ദത്തങ്ങളെ അവകാശമാക്കിയവരുടെ അനുകാരികളായി തീരണമെങ്കിൽ നമുക്ക് തികഞ്ഞ വിശ്വാസവും ദീർഘക്ഷമയും ഉണ്ടായിരിക്കണം നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നവരല്ലോ ഈ ലോകത്തിനപ്പുറത്ത് നമുക്കൊരു നിത്യതയുണ്ട് അതിനുവേണ്ടി അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിച്ചെങ്കിൽ മാത്രമേ അവിടെ എത്തുവാനായി കഴിയുള്ളൂ അതിനായി എല്ലാവരെയും കത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ഇത്രയും സമയം ഈ പോഷൻ പ്രേക്ഷകരുമായി സംബന്ധിച്ചതിന് വളരെയധികം നന്ദിയുണ്ട് പ്രേക്ഷകർക്ക് വേണ്ടി നന്ദി പറയുന്നു ഈ പരിപാടി ഇപ്പോൾ ഇവിടെ അവസാനിക്കുകയാണോ അടുത്ത പരിപാടിയിൽ നമ്മൾ വീണ്ടും കണ്ടുപിട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം